നമസ്കാരം. നമുക്കിന്ന് ശർക്കര വരട്ടി തയ്യാറാക്കാം. ഇതിനായി ഏത്തക്കായ 4 എണ്ണം തുണ്ട് കളഞ്ഞ് 1/4 ഇഞ്ച് വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്കിട്ട് ഇത് നല്ല ക്രിസ്പിയായി കിട്ടുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് കൊരിമാറ്റാം. ഇത് നന്നായിട്ട് തണുക്കണം. ഈ ശർക്കര 150 ഗ്രാം 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അലിയിച്ചെടുക്കാം. ഇത് ഒരു ചീനച്ചട്ടിയിലേക്ക് അരിച്ചൊഴിച്ച് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 1 നൂൽ പരുവ് ആകുന്നതുവരെ ഇളക്കി കൊടുക്കാം. ശർക്കരപ്പാനിയുടെ പാകമാകുന്ന സമയത്ത് ബബിൾസ് വരുന്നത് കുറയും. അതുപോലെ വിരലിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് നോക്കിയാൽ നൂല് കാണാൻ പറ്റും. അതുപോലെ തണുത്ത വെള്ളത്തിലൊന്ന് ഇച്ചിച്ച് നോക്കിയാൽ ഇത് അലിഞ്ഞു പോകാതെ ഇതുപോലെ കാണാൻ പറ്റും. ഇനി തീ നന്നായി കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് വറുത്ത് വെച്ച കായ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇനി 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. 1/2 ടേബിൾസ്പൂൺ ചുക്ക് പൊടി, 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇത്രയും ചേർത്ത് നന്നായി ഇളക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഏകദേശം 1 മിനിറ്റിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇത് നന്നായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇതൊന്നുകൂടി തണുത്ത് കഴിയുമ്പോൾ നന്നായി സെറ്റായി വരും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിച്ച് പഞ്ചസാര ചേർക്കാം. നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഇനി നന്നായി തണുത്ത് കഴിയുമ്പോൾ ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. താങ്ക് യു.